ഇംഗ്ലണ്ടിനോട് 2022 ലോകകപ്പിന്റെ സെമി ഫൈനലിലേറ്റ പരാജയത്തോടെ ഇന്ത്യ അവതാളത്തിലായിരിക്കുകയാണ്. ഇതിനു പിന്നാലെ അടുത്ത രണ്ട് വർഷങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ 2020 സ്ക്വാഡിൽ വലിയ മാറ്റമുണ്ടാകുമെന്ന സൂചനകളാണ് ലഭിക്കുന്നത്. രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും രവിചന്ദ്രൻ അശ്വിനും ഒക്കെ 2020 സ്ക്വാഡിന് പുറത്തു പോകാനുള്ള സാധ്യതകൾ ഒരു BCCI ഉറവിടം എടുത്തു പറയുകയുണ്ടായി. നിലവിൽ അശ്വിനും ദിനേശ് കാർത്തിക്കും തങ്ങളുടെ 2020 കരിയറിലെ അവസാന സമയങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതോടൊപ്പം കോഹ്ലിക്കും രോഹിത്തിനും തങ്ങളുടെ 2020 ഭാവി നിശ്ചയിക്കാൻ BCCI സമയം നൽകിയിരിക്കുന്നു. അടുത്ത 2020 ലോകകപ്പിന് 2 വർഷങ്ങൾ ശേഷിക്കെ ഹാർദിക് പാണ്ഡ്യയെ ദീർഘകാല ക്യാപ്റ്റനായി നിശ്ചയിച്ച് പുതിയ ബ്രാൻഡ് ഓഫ് ക്രിക്കറ്റ് രൂപീകരിക്കാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഒരു BCCI വൃത്തം പറഞ്ഞത് ഇങ്ങനെയാണ്: BCCI ആരോടും വിരമിക്കാൻ പറയില്ല, അത് അവരുടെ വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ 2023 ഇന്ത്യക്ക് ചുരുക്കം ചില 2020 മത്സരങ്ങളേ ഉള്ളൂ. അതിനാൽ തന്നെ സീനിയർ താരങ്ങൾ ഏകദിനങ്ങളിലേക്കും ടെസ്റ്റ് മത്സരങ്ങളിലേക്കുമാണ് ശ്രദ്ധ തിരിക്കേണ്ടത്. കളിക്കാർക്ക് വിരമിക്കാൻ താല്പര്യമില്ലെങ്കിൽ അത് ചെയ്യേണ്ട. എന്നാൽ അടുത്ത വർഷം സീനിയർ കളിക്കാരിൽ പലരും 2020 കളിക്കില്ല, BCCI വൃത്തം അറിയിച്ചു. നേരത്തെ മത്സരശേഷം ദ്രാവിഡും സീനിയർ കളിക്കാരുടെ 2020 ഭാവിയെപ്പറ്റി സംസാരിച്ചിരുന്നു. സെമി ഫൈനൽ മത്സരത്തിന് ശേഷം ഇക്കാര്യം സംസാരിക്കാൻ സമയമായിട്ടില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇവരൊക്കെയും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നവരാണ്. എന്തായാലും നമുക്ക് മുൻപിൽ സമയമുണ്ടല്ലോ, നമുക്ക് ഒരുപാട് മത്സരങ്ങൾ വരാനുണ്ട്. ഇന്ത്യ ശ്രമിക്കുന്നത് അടുത്ത ലോകകപ്പിലേക്കായി ശക്തമായൊരു ടീം കെട്ടിപ്പടുക്കാൻ തന്നെയാവും, ദ്രാവിഡ് പറഞ്ഞു. അടുത്ത വർഷം 50 ഓവർ ലോകകപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വെറും 12 2020 മത്സരങ്ങൾ മാത്രമാണ് ഇന്ത്യ കളിക്കുന്നത്. അതിനാൽ തന്നെ സീനിയർ കളിക്കാരെ ഇന്ത്യ മാറ്റി നിർത്താൻ സാധ്യതകളേറെയാണ്. പൃഥ്വി ഷായും സഞ്ജു സാംസണും അടക്കമുള്ളവർ അവസരത്തിനായി കാത്തു നിൽക്കുന്നതും ഒരു നിർണായക ഘടകമാണ്. എന്തായാലും കോഹ്ലിയെയും രോഹിത്തിനെയും പോലെയുള്ളവർ തങ്ങളുടെ 2020 ഭാവി നിശ്ചയിക്കാൻ BCCI അവസരം നൽകിയിരിക്കുകയാണ് ഇപ്പോൾ.